ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അമിഗോസ്. ആങ്ങളുടെ ടീൻസ് മക്കളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കേക്കാണ്. ഒരാൾക്ക് വൈറ്റ് ഫോറസ്റ്റ് ആണ് ഇഷ്ടം, ഒരാൾക്ക് ബ്ലാക്ക് ഫോറസ്റ്റും. അപ്പോൾ ഞാൻ ഇന്ന് വൈറ്റ് ഫോറസ്റ്റിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് പറഞ്ഞത്. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള സാധനങ്ങൾ: ഒരു കപ്പ് മൈദ, കാൽ കപ്പ് കോൺഫ്ലവർ, ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ്. ഇത് നന്നായി മിക്സ് ചെയ്യണം, ഇടഞ്ഞെടുക്കണം. രണ്ടോ മൂന്നോ പ്രാവശ്യം നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കുക. ഞാനിതിലേക്ക് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ബീറ്റ് ചെയ്യണം. ആദ്യം ചെറുതായിട്ട് ബീറ്റ് ചെയ്യുക, പിന്നെ സ്പീഡ് കൂട്ടിക്കൊടുക്കുക. ഇത് വൈറ്റ് കളറാണ് വരെ ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വൈറ്റ് വാനില എസൻസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. കാൽ കപ്പ് സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കണം. പിന്നെ കുറേശ്ശെ പഞ്ചസാര ഇട്ടിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുക. ബീറ്റർ ഓഫ് ചെയ്യണ്ട, ഇടയ്ക്ക് ഇങ്ങനെ കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായി ബീറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിൽ കട്ടകളൊന്നും ഇല്ലാതെ ഇളക്കി കൊടുക്കുക. നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിൽ രണ്ട് മൂന്ന് ഡ്രോപ്സ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതിൻ്റെ എയർ ബബിളൊക്കെ ഒന്ന് കളയാം. അതിനുശേഷം ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ 40 മിനിറ്റാണ് ഗ്യാസ് സ്റ്റവിൽ തന്നെയാണ് ഇത് വെച്ചിട്ടുള്ളത്. 40 മിനിറ്റാണ് ബേക്ക് ചെയ്തത്. നന്നായി ബേക്കായിട്ടുണ്ട്, നല്ല പഫി ആയിട്ടുണ്ട്. ഞാൻ പീലർ വെച്ചിട്ട് ചോക്ലേറ്റ് ഒന്ന് പീൽ ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്ന് ലെയറായിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്യണത്. പതുക്കെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ആദ്യം ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ഫ്ലെയിമിലുമാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ കേക്ക് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ അടിവശത്ത് കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കുന്നത്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാനത് കാണിക്കാം. നമ്മൾ ആദ്യം ഷുഗർ സിറപ്പ് ഇതിലേക്ക് നന്നായി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വിപ്പിംഗ് ക്രീം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ ചോക്ലേറ്റ് പൊടി അതിൽ കൂടെ വിതറി കൊടുക്കുക. വീണ്ടും അങ്ങനെ മൂന്ന് ലെയറും അതുപോലെ തന്നെ ചെയ്യണം. മൂന്ന് ലെയറിൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. എല്ലാ വശത്തും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചോക്ലേറ്റ് പൗഡർ നമ്മൾ ഇടയിൽ കൂടെ വിതറി കൊടുക്കണം. അതിനുശേഷം വിപ്പിംഗ് ക്രീം നന്നായി തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിനുസപ്പെടുത്തുക. ഡെക്കറേഷൻ ചെയ്യുകയാണെങ്കിൽ അധികം മിനുസപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ ഞാൻ ചെറിയൊരു ഡെക്കറേഷൻ കൊടുക്കുകയാണ്. കുട്ടികളെ പേര് ചെറുതായിട്ട് ഞാനൊന്ന് എഴുതുന്നുണ്ട്. ഈ പൈപ്പിംഗ് ബാഗിലോട്ട് ഞാൻ രണ്ട് മൂന്ന് കളറ് ഓരോ ഡ്രോപ്സ് ഇറ്റിച്ചിട്ട് അതിലേക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തൊക്കെയാണ് പേരെഴുതാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു ഡെക്കറേഷൻ്റെ ആവശ്യം കൂടെ ഉള്ളൂ. ഞാനിപ്പോൾ പേര് എഴുതി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇടവശത്ത് കൂടെ ഞാൻ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ സൈഡ് വശത്ത് കൂടെ അതൊന്ന് എറിഞ്ഞു പിടിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പം നമ്മളെ ഡെക്കറേഷനും തീർന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.